ഒന്നുമില്ല നിന്നോട് എന്തെങ്കിലും വിശേഷം ചോദിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു. ചോദിച്ചത് വെപ്പ് മീശയുടെ ഗുണേ ഉള്ളൂ. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഇതൊക്കെ ഒന്ന് അഴിച്ചിട്ട് വരാം. അല്ല, അഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉടുത്തിട്ട് വരണോട്ടോ, അല്ലെങ്കിൽ അബദ്ധമായി പോവുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു. തമാശ വലിയ അത്ര ഇഷ്ടമായിട്ടില്ല. ഇങ്ങനെ വരില്ലായിരുന്നു, ചെറുപ്പം വിട്ടിട്ടില്ലേ. ചെറുപ്പാവണ്ടേ? മനസ്സിലായി മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങാം. ഒരു 5 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്. അയ്യേ, കെട്ടിപ്പിടിക്കേ, ആ പതിവ് എനിക്ക് നേരത്തെ ഇല്ലല്ലോ. ആ പതിവ് തെറ്റിക്കണ്ട, പക്ഷെ മറ്റേ പതിവ് ഉണ്ടല്ലോ. ഏത്? നല്ല ഒന്നാന്തരം മിലിറ്ററി ഉണ്ട്. ആ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നീട് ഒരിക്കലാവാ. സുഖാണോ? അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അയ്യോ, ഇതിനു വേണ്ടിട്ടൊന്നും അല്ല, വന്ന സ്ഥിതിക്ക് നിന്റെ മുഖം ഒന്ന് കാണാതെ പോയാ അതൊരു വിഷമാവേ. അറിയാലോ, എന്നാലും ഇതെന്റെ ഒരു പതിവല്ലേ, വാങ്ങാതെ പോയാലും എനിക്കും വിഷമാവും. റോഡ് വരെ ഞാനും വരട്ടെ അച്ചാമേ? വേണ്ട, ഇത്രയും കാലം നടന്നതും കിടന്നതും ഒക്കെ ഒറ്റയ്ക്ക്. ഇനി എന്നാണാവോ ഈ വഴിക്ക് വരാം? കയറി ചെല്ലാൻ വേറെ ഏത് വീടാടോ ആ ചുമാമിക്ക്. അലർജി ഇതെന്നെ കൊണ്ടേ പോ. പിശാടിച്ചേട്ടാ! എന്താ? നീ വന്നേ? ബാലറ്റിന്റെ പോലീസ് പൊക്കി. ആ തലശ്ശേരിക്കാരി പറ്റിച്ച പണിയാ? ആ കാശ് നമ്മൾ കൊടുത്താണല്ലോ. എന്ത് പണ്ടാരോണെന്ന് അറിയാൻ പാടില്ല. സദ്യയില്ല. ഈശ്വര ചതിച്ചു. രാധികേ, അച്ഛൻ വന്നു. അല്ല, കാശ് നിക്കടോ, ഞാൻ നാളെ വിട്ടൊന്നും പോകുന്നില്ല. എന്തോ പ്രശ്നമാണല്ലോ. കേറി ഇരിക്കാ ബേട്ടാ. ഇരിക്കാമെന്നല്ല, ഒരു വിശേഷം അറിയിക്കാമെന്നാ. തന്റെ മോനടുത്തുണ്ടല്ലോ എന്റെ മരുമോൻ, അവനെ പോലീസ് വിളിച്ചെന്ന്. വാസ്തവം എന്തിനാ കരയണേ? അനുഭവിച്ചോളൂ. അവൻ ചെയ്തു കൂട്ടണത് ഊന്നിയാസിനൊക്കെ കൂട്ടു നിന്നിട്ട് ഇപ്പൊ എന്താടോ എന്നെ തറവാണ്ട് അന്നസ് കപ്പല് കയറിയില്ലേ. ചാവട്ട, സത്യാവസ്ഥ എന്താണെന്നറിയാതെ. എന്ത് സത്യാവസ്ഥ? അവന്റെ സ്ഥിരം തട്ടിപ്പ് തന്നെ. കടം വാങ്ങിച്ച 50,000 രൂപയ്ക്ക് വണ്ടിച്ചക്ക് കൊടുത്തിട്ട് ചീറ്റ് ചെയ്തു. വഞ്ചനാക്കുറ്റം വഞ്ചനാക്കുറ്റം. കൊറച്ചു കാലം ഉള്ളിക്കിടന്ന് അഴി എണ്ണുമ്പോ പഠിക്കും. ആ ശ്രീകരം, ഞാൻ പറയും, അവനെ പോലൊരു തോന്നിയാസ്ക്ക് വേണ്ടിട്ട് വെറുതെ കണ്ണീര് കളയണ്ട. ഇങ്ങനെ ഒരു വിഷമിത്ത് നിന്റെ വയറ്റിൽ തന്നെ പൊട്ടി മുളച്ചല്ലോ ലക്ഷ്മിട്ടി. എന്നെ വിവരം അറിയിച്ചില്ല എന്ന് പറയരുത്. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി. വിഷമിക്കാതെ, എന്തെങ്കിലും വഴി ഉണ്ടാവും. രണ്ടു ദിവസം കോടതി അവധി ആയതുകൊണ്ട്. അറിയാം, ആ ഒരു കാൽക്കുലേഷൻ വെച്ച് തന്നെ മറ്റവന്മാർ കളിച്ചത്. പക്ഷെ കാശ് കൊടുത്തിട്ടും അവർക്ക് അതിന്റെ കാര്യമില്ലായിരുന്നു. അത് ഇവനെ പറഞ്ഞാ മതി, കാശ് കൊടുത്തപ്പോ ചെക്ക് തിരിച്ചു വാങ്ങണ്ടേ? അത് ബാലേട്ടാ, ഞാൻ ചെക്ക് തിരിച്ചു ചോദിച്ചതാ. അപ്പൊ ബഷീർ പറഞ്ഞു ചെക്ക് ബാപ്പാന്റെ അടുത്താണ്, 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തിക്കാന്ന്. ഇങ്ങനൊരു ചതിക്ക് വേണ്ടിട്ടാണെന്ന് ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് ബാലേട്ട. ഇവൻ എന്താ കുട്ടികളെ പോലെ, ആരായാലും കിടന്നല്ലേ പറ്റൂ. അപ്പൊ പിന്നെ ഇനി എന്താ പരിപാടി? കോടതി വെച്ച് കാണാല്ലേ. യുവർ ഓണർ, ചെക്കിൽ പറഞ്ഞ ഡേറ്റിൽ അക്കൗണ്ടിൽ പണമില്ലായിരുന്നു എന്ന സത്യം എന്റെ കക്ഷി നിഷേധിക്കുന്നില്ല. എന്നാൽ പരാതിക്കാരന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പണം 50,000 രൂപ കഴിഞ്ഞ 28-ാം തീയതി എന്റെ കക്ഷി തന്റെ സുഹൃത്ത് സുകുമാരന്റെ കൈവശം കൊടുത്തുവിടുകയും പരാതിക്കാരന് അത് നേരിട്ട് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്റെ കക്ഷിയുടെ പേരിൽ നിലനിൽക്കുന്ന പണം കൊടുക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന പരാതി തികച്ചും അന്യായവും അപ്രസക്തവുമാണ്. ആ നിലയ്ക്ക് എന്റെ കക്ഷി ഒരു നിരപരാധിയായി കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് താഴ്മയോടെ ഞാൻ കോടതി മുമ്പാകെ അഭ്യർത്ഥിക്കുന്നു. ഓണർ, ഒബ്ജക്ഷൻ സസ്റ്റൈൻ. താങ്ക് യു.
നിങ്ങളുടെ പേരെന്താണ്? അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ. ഈ വിസിറ്റിംഗ് കാർഡ് നിങ്ങളുടെതല്ലേ? അതെ. ഇതിന് ബാലേട്ടൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്നെ അറിയപ്പെടുന്ന ആ പേരിലാണ്, അതുകൊണ്ട് ആ പേര് അതിൽ അച്ചടിച്ചു. വിളിപ്പേര് വിസിറ്റിംഗ് കാർഡിൽ അച്ചടിച്ചു വെച്ച് എല്ലാവരുടെയും ഏട്ടനായി സ്വയം അങ്ങ് പ്രഖ്യാപിക്കുന്ന ഒരു കള്ളത്തരവില്ലേ? ഈ ഏട്ടൻ പ്രയോഗം മറ്റുള്ളവരെ കബളിപ്പിക്കലാണെന്ന് ഞാൻ പറഞ്ഞാൽ? അങ്ങനെ പറഞ്ഞാൽ കബളിപ്പിക്കലാണ്. സാറിന്റെ പേര്? ഗോപാലകൃഷ്ണൻ. എന്താ ഗോപാലകൃഷ്ണൻ? എന്താ എന്താ ഇൻഷിലാണോ? അല്ല, എന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. സാറിനെ സാറിന്റെ ഭാര്യ വീട്ടിൽ ഫുൾ പേരാണോ വിളിക്കുന്നത്? എന്റെ ഭാര്യ എന്നെ വീട്ടിൽ വിളിക്കുന്നു ഗോപി ഏട്ടാ എന്നാ. അപ്പൊ കറക്റ്റാണ്. സാറ് നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏട്ടൻ പ്രയോഗത്തിലൂടെ സാറിനെ സാറിന്റെ ഭാര്യ ഇത്രയും നാൾ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കറക്റ്റാണ്. ഓർഡർ ഓർഡർ യുവർ ഓണർ. ഇത്ര ഞൊണ്ടി ന്യായങ്ങളും കോമാളിത്തരങ്ങളും കാണിച്ച് മാന്യജയുടെ മുഖം മൂടി അണിഞ്ഞ് പ്രതി എന്റെ കക്ഷിയെ വഞ്ചിക്കാനുണ്ടായത്. ആട്ടെ, കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ പണത്തിന് വല്ല തെളിവുകളും ഉണ്ടോ? ഉണ്ട്. കൊടുത്ത പണം അത് കൊടുത്തുപോയില്ലേ സാർ? ഞാൻ ഈ നിൽക്കുന്ന ബാലേന്ദ്രന്റെ അച്ഛനാണ്. ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കയറി വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മര്യാദകൾ എന്തൊക്കെയാന്ന് ദൈവത്താണ് എനിക്കറിയില്ല. അതുകൊണ്ട് ഇതിവിടെ ഏൽപ്പിക്കുകയാണ്. 50,000 രൂപയുണ്ട്. ആവശ്യക്കാരാരാണെന്ന് വെച്ചാൽ കോടതി തന്നെ കൊടുക്കുക. പരാതിക്കാരന്റെ ആവശ്യം പണമായതിനാൽ പണം സ്വീകരിച്ച് പരാതി പിൻവലിക്കാം. എന്നാ പറഞ്ഞ പോലെ ലോഡ് ഞാൻ നാളെ തന്നെ കയറ്റിവിടാം. അപ്പൊ ഫുൾ എമൗണ്ട് അടുത്ത ആഴ്ച തന്നെ ഇവിടെ എത്തിയിരിക്കണം. എത്തിയില്ലെങ്കിൽ ബഷീർ അങ്ങോട്ട് എത്തും. അറിയാലോ? അറിയാം ബഷീർ ഭായി. ആ എന്നാ ചെല്ല്. ഓക്കെ. ഇതാര് ബാലേട്ടൻ മുതലാണി? ഒന്ന് ക്ഷീണിച്ചമട്ടുണ്ടല്ലോ. ഓ, ജയിലില് ഫുഡ് പറ്റിക്കാണില്ല അല്ലേ? ബഷീറെ, ഞാൻ വന്നത് എനിക്ക് ആ കാശ് വേണം. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അച്ഛന്റെ കാശോ? നിങ്ങൾ ദിവസവും ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഈ 50,000 രൂപയ്ക്ക് വേണ്ടി എന്റെ കാല് പിടിക്കുന്നത്? അതങ്ങ് വിട്ടേക്ക്. ഞാൻ തർക്കിച്ച് ജയിക്കാൻ വന്നതല്ല. പിന്നെ തല്ലി ജയിക്കാൻ വന്നതാണ്? തല്ലി ജയിച്ചിട്ടുണ്ട് ധാരാളം. പക്ഷെ ഇപ്പൊ തൽക്കാലം ആ ഏർപ്പാട് വേണ്ടെന്ന് വെച്ചിരിക്ക. മറ്റൊന്നും കൊണ്ടല്ല, ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ബഷീറെ പ്ലീസ്, എനിക്ക് ആ കാശ് വേണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തരാം, പക്ഷെ ഇന്നല്ല, നിന്റെ അച്ഛന്റെ 16 അടിയന്തരത്തിന് തരാം. നിന്നെയൊക്കെ അപ്രാവശ്യം നടത്തണം. Yeah.
കൈകൊണ്ട് തൊട്ട കാശ് എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ. നിന്റെ ബാപ്പയുടെ മയ്യത്ത് ഖബറടക്കം ചെയ്യാനുള്ള ചെലവിലേക്ക് ഇത് ആവശ്യം വരും. ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലടാ പലിശക്കാരന്റെ മോനെ. ഒന്ന് നിൽക്കണം, ഇപ്പൊ വയസ്സത്രയായി.